ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. ഇത് നമ്മളുടെ ടീം പി 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 എൽ അവതരിപ്പിക്കുന്ന പബ്ജി റൂം മാച്ച്, പവേർഡ് ബൈ തറവാട് ഇ സ്പോർട്സ്. ഇത് നമ്മളുടെ സീസൺ 8 ആയി ഗായ്സ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് 8-ാമത്തെ ആഴ്ചയിലേക്ക് കയറിയിരിക്കുകയാണ്. ഒറ്റ മുദ്രാവാക്യം, ന്യൂ സീസൺ ന്യൂ ഹോപ്സ്. അത് തന്നെ, നമ്മൾ പുതിയൊരു സീസണിലേക്ക് കയറിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് പുതിയ കുറച്ച് ടീമുകളുണ്ട്, നേരത്തെ കളിച്ചിരുന്ന ടീമുകൾ കുറച്ച് പേര് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇന്ന് ആദ്യം തന്നെ നമുക്ക് ടീമുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. സ്ലോട്ട് 2-ൽ കളിക്കുന്നത് ഡിയോക്സിസ്, 3 ദാവൂദ്, 4 സിൻ, 5 BSR അക്കാറ്റ്സ്കി, 6 എക്സൌട്ട്, 7 തറവാട്, 8 ആൽക്കോ, 9 ബ്ലാക്ക് ഫോക്സ്, 10 GO46, 11 TL4, 12 NGT, 13 കിരോട്ടോ, 14 എലൈറ്റ് T2, 15 ഓർട്ടോൺസ്, 16 സൈട്രോപിഡോസ്, 17 ഹൂനിഗൻ, 18 ബ്ലിറ്റ്സ്, 19 കാവാലം ഇ സ്പോർട്സ്, 20 ഡാർക്ക് ഹോഴ്സ്, 21 എലൈറ്റ് T1, 22 ഏരിയ 51, 23 റിട്നിക്സ്, 24 റോയൽ ഡിമോൺസ് ആൻഡ് ഫൈനലി 25 ഗോഡ്സൺ. അപ്പോൾ നമുക്ക് കുറേ ടീമുകളുണ്ട്. നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ പുതിയ ടീം സ്ലോട്ട് നമ്പർ 3 ദാവൂദ്, അവർ പുതിയ ടീമാണ്. അവർ നേരത്തെ ഇവിടെ നാഗാസ് എന്ന പേരിൽ നേരത്തെ ടീം കളിച്ചിരുന്നു, അതിലെ കുറച്ച് മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഇതിലേക്ക് പറയുമ്പോൾ സ്ലോട്ട് 4 സിൻ, അവർ നേരത്തെ ഇവിടെ കളിച്ചിരുന്നതാണ്, അവർ തിരിച്ചു വന്നു ഈ സീസണിൽ. പിന്നെ സ്ലോട്ട് 5 BSR അക്കാറ്റ്സ്കി, നമുക്കറിയാം അക്കാറ്റ്സ്കി ഇവിടെ കളിച്ചതാണ്. അവർ വേറൊരു ടീമായ BSR ചേർന്ന് BSR അക്കാറ്റ്സ്കി ആയി സ്ലോട്ട് 5-ൽ തിരിച്ചു വന്നിരിക്കുകയാണ്. ചിലപ്പോൾ സ്പെക്ക് ചെയ്യുമ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് അക്കാറ്റ്സ്കി എന്നേ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് ശീലമായിപ്പോയി. ഓക്കെ, പിന്നെ ഒരു ടീമിനെ കുറിച്ച് എടുത്തു പറയുമ്പം 13 സ്ലോട്ട് നമ്പർ 13 കളിക്കുന്ന കിറോട്ടോ പുതിയൊരു ടീമാണ്. അതേപോലെ തന്നെ 14 എലൈറ്റ് Team 2. അപ്പം എലൈറ്റ് ഓൾറെഡി ഒരു ടീം നമുക്ക് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു. അവർ 21-ൽ കളിക്കുന്നുണ്ട്. 21 സ്ലോട്ടിൽ എലൈറ്റ് ഹണ്ടർ, KTM ടോം, എലൈറ്റ് സ്പൈഡർ, ഫീനിക്സ്, അങ്ങനെ 4 ഓൾറെഡി എലൈറ്റ് ടീം 1 നേരത്തെ കളിച്ചൊരു ടീമുണ്ട്. അവർക്ക് തന്നെ ഒരു വേറൊരു ടീം വന്നിട്ടുണ്ട്, എലൈറ്റ് T2. അവർ 14-ലാണ് കളിക്കുന്നത്. അപ്പോൾ എലൈറ്റ് ബക്കാഡി, ടൈഗർ, മാർട്ടിൻ J98, ജോക്കർ, അതൊക്കെയാണ് പുതിയ മെമ്പേഴ്സ്. ചിലപ്പം നമുക്ക് സ്പെക്ക് ചെയ്യുമ്പം തമ്മിലൊക്കെ അടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മാറിപ്പോകും. എലൈറ്റിൻ്റെ ഏത് ടീമാണ് അടിക്കുന്നത് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, കാരണം എല്ലാവരുടെയും പേരിനകത്ത് എലൈറ്റൊക്കെ ഉണ്ട് സ്റ്റാർട്ടിങ്. അപ്പം അതൊന്ന് ക്ഷമിക്കുക, കാരണം ഇന്ന് പുതിയ ടീമിലെ ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ ഉള്ളത് ടീം നമ്പർ 22 ഏരിയ 51, അവർ പുതിയ ടീമാണ്. പുതിയ ടീമെന്ന് പറഞ്ഞാൽ നമ്മളുടെ റോയൽ ഡിമോൺസിൽ കളിച്ച വിന്നി പുതിയൊരു ടീമിലാണ് ഇന്ന് കളിക്കുന്നത്. നമുക്കറിയാം വിന്നി ഒരു നല്ലൊരു പ്ലെയറാണ്, പുതിയൊരു ടീമാണ്. വിന്നി, റിച്ചു ജോസ്, ചെയിൻ സ്മോക്കർ, അമൽ ജോ, അങ്ങനെ 4 കളിക്കുന്നത്. ബാക്കി നമ്മുടെ ടീമുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മൾ നേരത്തെ കളിച്ച ടീമുകളാണ്. പുതിയ ടീമുകളൊന്നും അല്ല, എല്ലാം പഴയ ടീമുകൾ തന്നെയാണ്. ഇതൊക്കെയാണ് പുതിയ ടീംസിൻ്റെ വിശേഷങ്ങൾ. പിന്നെ പഴയ ടീമിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻസ് സ്ലോട്ട് 10 കളിക്കുന്ന GO46 ആണ്. ഈ സീസണിൽ നമുക്ക് പുതിയൊരു ചാമ്പ്യൻസിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ സീസൺ തുടങ്ങാം. നമ്മുടെ മെയിൻ ടീംസ് എല്ലാം വന്നിട്ടുണ്ട്. 79 വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഹോസ് ആണെന്ന് അറിയത്തില്ല. 79 വന്നിട്ടുണ്ട്. നമ്മുടെ മാച്ച് തുടങ്ങിയിരിക്കുകയാണ്. ആരും തന്നെ പുറത്തു പോയിട്ടില്ല, ഇറാങ്കിലാണ്. നമ്മുടെ മാച്ച് തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ മാച്ച് ഇന്ന് നമ്മളുടെ 8-ാം സീസണിൻ്റെ ആദ്യത്തെ മാച്ച് ഇറാങ്കിലാണ് നടക്കുന്നത്. ഇന്നത്തെ റൂം കാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഹോം ടീമായ തറവാട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓക്കെ പുതിയ അപ്ഡേറ്റൊക്കെ വന്നതിന് ശേഷം നമ്മളുടെ ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ റൂം മാച്ചിൽ അതൊന്നും വരില്ല. റൂം മാച്ച് നമ്മളുടെ നോർമൽ മാച്ച് പോലായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഡിയോക്സിസ്, സ്ലോട്ട് 2 ഡിയോക്സിസിൽ 3 കളിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ സ്ലോട്ട് 3 ദാവൂദ്, അവർ 3 കളിക്കുന്നുള്ളൂ. സ്ലോട്ട് 4 സിന്നിലും 3 കളിക്കുന്നുള്ളൂ. ബാക്കി ആൽക്കോ ഇന്ന് 2 എത്തിയിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള ടീം എന്ന് പറയുമ്പോൾ 13 കിറോട്ടോയിൽ നമ്മളുടെ ബ്ലാക്ക് ഫോക്സിലുണ്ടായിരുന്ന അരവിന്ദ് ബി ഫോക്സ് ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ഓക്കെ, അപ്പം ബ്ലിറ്റ്സ് 3 കളിക്കുന്നത്. 20 ഡാർക്ക് ഹോഴ്സിലും ഒരാൾ മാത്രമാണ് കളിക്കുന്നത്. ബാക്കി ടീമുകളൊക്കെ 4 തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പം നോർമലി നമ്മൾ സ്പെക്ക് ചെയ്തത് സ്ലോട്ട് 2 കളിക്കുന്ന ഡിയോക്സിസിനാണ്. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം ഗൈസ്, പുതിയ ടീംസിനോടും കൂടി എല്ലാവരോടും കൂടി പറയാണ്, എൻ്റെ പേര് നിജോ, ഞാനും പിന്നെ നമ്മളുടെ അതുപോലെ തന്നെ നമ്മുടെ ജിയോ മച്ചാനുമാണ് ഇവിടെ സ്പെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാറി മാറിയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. രണ്ടിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പുതിയ ടീംസ് ആയാലും പഴയ ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്നത്തെ റൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ പ്രിസൺ മാൻഷൻ, റൊസോക്ക് വഴി ഷൂട്ടിംഗ് റേഞ്ച് ഷാർക്കി, ആ ഒരു സൈഡിലേക്ക് പോകുന്ന ഒരു റൈറ്റ് ടു ലെഫ്റ്റ്
ആണ് റൂട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് പല ടീമുകൾക്കും പോകാൻ സാധ്യതയുള്ള പോർച്ചുഗീസ് സ്കൂൾ റിസോർട്ട്, അതേപോലെ തന്നെ മിൽട്ട, യാസ്നായ, അങ്ങനെ ഒരുപാട് സെവറണി, അങ്ങനെ ഹോസ്പിറ്റൽ ജോർജോ പോൾ എസ്പെഷ്യലി, അങ്ങനെ കുറേ സ്ഥലങ്ങൾ, ഇവൻ നോവോയിൽ വരെ ടീം പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇറങ്ങാൻ സാധ്യതയുള്ള രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മൾ നോക്കുവാണെങ്കിൽ കുറേ ടീമുകൾ ആയതിനെ ആടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നോർമലി സ്പെക്ക് ചെയ്യുന്ന ഡിയോക്സീസ് ആയതിനെ ആടിയിട്ടുണ്ട്, ബ്ലിറ്റ്സ് ആടിയിട്ടുണ്ട്, അക്കാസ്കി ബി എസ് ആർ അക്കാസ്കി ആടിയിട്ടുണ്ട്, ഡിയോക്സീസ് അങ്ങോട്ട് പോകുന്നു, ടീം നമ്പർ 23 റിട്നിക്സ് അങ്ങോട്ട് പോകുന്നു, എല്ലാവരും താഴേക്ക്, എല്ലാവരും മിൽട്ട് ലക്ഷ്യമാക്കിയാണോ പോകുന്നതെന്ന് അറിയില്ല. കണ്ടിട്ട് ചിലരൊക്കെ മാറ്റിയിട്ടുണ്ട്, ഡിയോക്സീസ് പ്രിസമിൽ തന്നെ ഇറങ്ങുമെന്ന് സംശയം, കാരണം കുറേ ടീം അങ്ങോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നടുക്കോട്ട് നോക്കുവാണെങ്കിൽ ടി എൽ ഫോറും 13 കിറോട്ടോയിൽ കളിക്കുന്ന ബ്ലാക്ക് ഫോക്സും കളിക്കുന്നു, 21 നമ്മളുടെ കാവാലവും ബ്ലാക്ക് ഫോക്സും ഒന്നിച്ച് പോകുന്നുണ്ട്. സ്ലോട്ട് 3 ദാവൂദ്, അവർ യാസ്നയെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. സ്ലോട്ട് 3 അടുത്ത് 15 ഓർട്ടോൺസും ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ 7 തറവാട് ഉണ്ട്, പിന്നെ 12 6 അതായത് നമ്മുടെ എൻ ജി ടിയും എക്സൗട്ടും അടുപ്പിച്ചാണ്. ലാസ്റ്റ് ജോർജപ്പോളിലേക്ക് കുറച്ച് പേർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അടുത്തുള്ള ടീംസിൽ തന്നെ നോക്കണം ഗൈസ്. നോവ അവരെ ആരും എത്തിയിട്ടില്ല. മിൽട്ടയാണ് നമ്മളൊരു കാണുന്നത്. മിൽട്ടയിൽ കാണുമ്പം ഗോ 46 ഓടെ ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചില്ല. 5 ടീമുകളാണ് മിൽട്ട ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തേപ്പ് ജിത്തു, ഇലിയാസ് ഗോ 46 ഇലിയാസ് ഓൾറെഡി അവിടെ ഒരു ഫൈറ്റ് എടുത്തിട്ടുണ്ട്. ഗോ 46 ഇലിയാസ് ഓൾറെഡി അവിടെ ഒരു ഫൈറ്റ് എടുത്തിട്ടുണ്ട്. അവർ നമ്മൾ ഇലിയാസിലേക്ക് പോവുകയാണെങ്കിൽ ഓൾറെഡി ആ കില്ലും എടുത്തിട്ടുണ്ട്. ഇലിയാസ് ഇലിയാസ് ഓൾറെഡി ഒരു കില്ലും എടുത്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു 18 ടീമിലാണ്. 18 ജെ എം റെക്കിനെ തന്നെ ആദ്യം ഇലിയാസ് തീർന്നിരിക്കുകയാണ്. ഗോ 46 നമുക്കറിയാം, 18 വേറൊരു പ്ലെയറിനെ നമുക്ക് ഇലിയാസ് ഇരിക്കുന്നു. ഓ, ഇവിടെ ആദ്യം തന്നെ ഒരു ഫൈറ്റ്, ഇത്ര ഏർലി ആയിട്ടൊരു ഫൈറ്റ്. ടീം നമ്പർ 18 ബ്ലിറ്റ്സും നമ്മളുടെ കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻസായ ഗോ 46 കൂടെ ആദ്യം തന്നെ ഒരു ഫൈറ്റ്. നമ്മളുടെ ബ്ലിറ്റ്സ് പാണ്ട ഇവിടെ നിൽക്കുന്നു, തൊട്ട് ആദ്യം ഇലിയാസ് ഉണ്ട്. 18-10 കൂടെ അടിയിലേക്കുള്ള ചാൻസ്. അറ്റ് ദ സെയിം ടൈം 5 അക്കാഡ്സ്കീം ഇവിടെ തന്നെ ഉണ്ട്. ബാക്കിയുള്ള ടീം ഇവിടെ വേറൊരു ടീമും ഉണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും കാണുന്നില്ല. ഗോ 46 ഇന്ത്യൻ വേറൊരു ബിൽഡിങ്ങിൽ, ഇലിയാസും ബ്ലിറ്റ്സ് പാണ്ഡയും അടുത്തടുത്ത് നിൽക്കുന്നു. ബ്ലിറ്റ്സിലെ ഒരു പ്ലെയർ ഓൾറെഡി, ഇന്നത്തെ ആദ്യം ഡെഡായിരിക്കുന്ന പ്ലെയർ ബ്ലിറ്റ്സിലൊരു പ്ലെയറാണ് അക്കാഡ്സ്കി. അതാ ബ്ലിറ്റ്സ് പാണ്ഡയെ നോക്കാക്കിയിരിക്കുന്നു ഇലിയാസ്. ഇലിയാസ് അങ്ങനെ ബ്ലിറ്റ്സ് ടീമിലെ രണ്ട് പേരാണ്. ഇനി ബ്ലിറ്റ്സ് ടീമിലെ ഒരാളും കൂടി മാത്രമേ ഉള്ളൂ. ഇലിയാസിനെ നോക്കുവാണെങ്കിൽ 2 കില്ല് ഇലിയാസ് ഓൾറെഡി ഈ സീസണിലെ ഒരു ഓവർ പവേർഡ് ഗെയിം ആദ്യമാണ്. നെക്സ്റ്റ് മോട്ടു നോക്കാണ്. നെക്സ്റ്റ് മോട്ടുവിനെ തേപ്പ് ജിത്തുവാണെന്ന് അറിയില്ല, നോക്ക് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് മോട്ടു ഗോ 46 പ്ലെയറാണ്, അങ്ങോട്ട് ഇലിയാസ് എത്തുന്നുണ്ട്. ഓക്കെ ഓക്കെ, ജിത്തു ആണ് ചെയ്ത് നോക്കി ചെയ്ത്. ജിത്തുവിൻ്റെ അടുത്തേക്ക് തന്നെ ഇലിയാസ് പോകുന്നുണ്ട്. ഇലിയാസ് നല്ലൊരു ഗെയിം കളിക്കുന്നത്. ഓക്കെ, ഇലിയാസിനെ ജിത്തു അടിച്ചിട്ടിരിക്കുന്നു. ആദ്യം ഗോ 46 ഇലിയാസിനെ അടിച്ചിട്ടിരിക്കുന്നു ജിത്തു. ഇന്ത്യൻ വന്ന് പക്ഷേ കില്ലെടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ വന്ന് അങ്ങനെ ബ്ലിറ്റ്സ് ഇന്ന് വൈപ്പായ ആദ്യ ടീമായിട്ട് ടീം നമ്പർ 18 ബ്ലിറ്റ്സ് മാറിയിട്ടുണ്ട്. നമ്മളുടെ കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻസ് ആയ ഗോ 46 ആണ്. 3 കില്ല് ഗോ 46 എടുത്തിട്ടുണ്ട്. ഇലിയാസ് ആദ്യം തന്നെ 2 കില്ലെടുത്തു. ഇലിയാസിനെ നോക്കാക്കിയെങ്കിലും, പക്ഷേ ഇവിടെ നമുക്കൊരു കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു കാഴ്ച, ഗോ 46 വേഴ്സസ് അക്കാഡ്സ്കി ഇവിടെ ഒരു ഫൈറ്റ് എടുക്കുന്നതാണ്. കാരണം ഏകദേശം അക്കാഡ്സ്കിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ ഉള്ള ടീം കിൽഫ്യൂരി കാണുമ്പോൾ മനസ്സിലായി കാണും ഇവിടെ ഗോ 46 അവരുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. അവർ ഓൾറെഡി അത് കണ്ടുകൊണ്ടായിരിക്കും. നമ്മൾ പല കളികളും കണ്ടിട്ടുണ്ട് ഗോ 46 വേഴ്സ് അക്കാഡ്സ്കി ഒരു ഫൈറ്റ് വരുന്നത്. ഇവിടെ നമ്മൾ അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ കുറേ ദൂരെയാണ്, നമുക്ക് വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. നമുക്ക് ബാക്കിയുള്ള ടീമിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് മാപ്പ് ആദ്യം നോക്കാം. മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഗോ 46 മിൽട്ട കൈയടക്കി, അക്കാഡ്സ്കി വേറൊരു സൈഡിൽ തന്നെ ഉണ്ട്. പിന്നെ നോക്കിക്കഴിയുമ്പം എലൈറ്റ് ടീം കുറച്ചും കൂടി ഫാം, അതായത് ടീം നമ്പർ 22 പുതിയ ടീം ഏരിയ 51 ഫാം ആ ഭാഗത്തൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ അടുത്തെങ്ങും തന്നെ ആരുമില്ല. 6 എക്സൗട്ടും 24 റോയൽ ഡിമോൺസും ഏകദേശം അടുത്തുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ബ്ലാക്ക് ഫോക്സ് അവർ സ്ഥിരം പോകുന്ന പോലെ പോച്ചിങ് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ കൂടെ തന്നെ 13 കിറോട്ടോയിൽ കളിക്കുന്ന അരവിന്ദ് ബി ഫോക്സും ഉണ്ട്. നമുക്കറിയാം ബി ഫോക്സ് അരവിന്ദ് ബി ഫോക്സ് ഓൾറെഡി ബ്ലാക്ക് ഫോക്സ് ടീമിൽ കളിച്ച ആളാണ്. ഇന്ന് ഒറ്റയ്ക്കാണ് കളിക്കുന്നത് കിറോട്ടോ ടീമിൽ. അപ്പം അവർ സ്ഥിരം പോച്ചിങ്ങാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ രണ്ട് ടീമാണെങ്കിലും എല്ലാവരും പോച്ചിങ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് വേറൊരു നോക്കേണ്ടത് വെച്ചാൽ 12 NGT 4 സിൻ, അതേപോലെ തന്നെ 25 ഗോഡ്സെൻഡ് അടുപ്പിച്ച് തന്നെ ഉണ്ട്. നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഗോ 46 ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ. പക്ഷേ നമ്മൾ നോക്കുന്ന വേറെ എവിടെയാണ് ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉള്ളതെന്നാണ്. ഓക്കെ, നമുക്കിപ്പം വേറെ ഫൈറ്റുകളൊന്നും കാണാൻ സാധിക്കില്ല. നമുക്ക് ബാക്കി ടീമുകളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് അവരുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ ആദ്യം പോകുന്ന ഡിയോക്സീസിലേക്കാണ്. ഡിയോക്സിലേക്ക് പോയിക്കുമ്പോൾ അവർ എവിടെയാണ് നിൽക്കുന്നത് നോക്കി കഴിഞ്ഞാൽ ഡിയോക്സീസ് ഏകദേശം പ്രിസണിലാണ് അവർ ഇറങ്ങിയത്. കാരണം അവർ കൂടെ തന്നെ 5 ടീമുകളാണ് അവിടെ ഒരുമിച്ച് ആടിയത്. അപ്പം അവർ പ്രിസണിൽ ഇറങ്ങി ലൂട്ട് ചെയ്യുന്ന കാഴ്ചയാണ്. സോൺ വന്നിരിക്കുന്ന മിലിറ്ററി ബേസ് സൈഡിലേക്കാണ്, മിലിറ്ററി ബേസ് ഫെറി പെയർ ആ ഒരു സൈഡിലേക്കാണ് സോൺ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം 23 റിട്നിക്സിന് അവിടെ ഒരു അടി നടക്കുന്നു. അടിയാണോ അതെന്താ സംഭവം എന്നറിയില്ല. റിട്നിക്സിന് അവിടെ ഒരു ഇത് കാണിച്ചിരുന്നു.
റിട്നിക്സ് തന്നെ ഇവിടെ ഉള്ളൂ. നമുക്ക് മാപ്പിൽ വേറെ ടീമിനൊന്നും കാണാൻ സാധിക്കുന്നില്ല, പക്ഷേങ്കിൽ ഇവിടെ എന്തോ ഒരു സിമ്പിൾ നമുക്ക് കിട്ടി. അത് ഏതൊരു ടീമിനും ഏതോ ഒരു പ്ലെയറിനെ കില്ലെടുത്തിരിക്കുകയാണ്. അത് ഏത് പ്ലെയറാണെന്ന് സത്യം പറയാൻ എനിക്ക് മനസ്സിലായിട്ടില്ല, കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ല. അവിടെ ഒരു ഇത് നമ്മൾ പോയി നോക്കിക്കഴിയുമ്പം ഏത് പ്ലെയറാണെന്ന് നമുക്ക്, ഏത് ടീമാണ്, അരവിന്ദ് ബീഫോക്സ് ഒറ്റയ്ക്ക് കളിച്ച കിറോട്ടോയിൽ അരവിന്ദ് ബീഫോക്സ് കയറി കൊടുത്തത് റിട്നിക്സിൻ്റെ വായിലേക്കാണ്. അങ്ങനെ അരവിന്ദ് ബീഫോക്സ് പെട്ടിയിലായിട്ടുണ്ട്. അരവിന്ദ് ബീഫോക്സിൻ്റെ പെട്ടിയിൽ നിന്ന് റിട്നിക്സിലെ നാല് പേരും വരുന്നുണ്ട്. അപ്പം റിട്നിക്സ് അങ്ങനെ ടീമിനെ വൈപ്പ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെങ്കിൽ കിരോട്ടോയിലെ ഒരു പ്ലെയറിന് അങ്ങനെ ഒരു ടീമും കൂടി വൈപ്പായിട്ടുണ്ട്. ടീം വൈസ് നോക്കുമ്പോൾ ഒരു ടീമും കൂടി വൈപ്പായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് 20 ടീമുകൾ ബാക്കിയുണ്ട്. റിട്നിക്സിനെ സംബന്ധിച്ചുള്ള അതൊരു അരവിന്ദ് ബീഫോക്സ് അവിടെ വന്ന് കയറുവാണെന്ന് എനിക്ക് തോന്നുന്നു, കാരണം റിട്നിക്സ് അവിടെ ക്യാമ്പ് ചെയ്യായിരുന്നു. ഓക്കെ, അവർ അവിടുന്ന് പോയിട്ടുണ്ട്. നമ്മളപ്പം ടീംസിനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വേറെ ടീമുകളും. അത് ഗോഫോഡിക്സ് വീണ്ടും ഒരു മിയാബായി അവിടെ വേറൊരു ഫൈറ്റ് എടുത്തിരിക്കും. നമ്മൾ വേറൊരു ടീമിലേക്ക് പോകുന്ന സമയത്ത് അക്കാഡ്സ്കിയുമായിട്ടൊരു ഫൈറ്റ് എടുത്തിരിക്കുന്നു. അക്കാഡ്സ്കി വേഴ്സസ് ഗോഫോഡിക്സ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ഫൈറ്റ്. മിയാബായിക്ക് നല്ല രീതിയിലുള്ള അടി കിട്ടുന്നു. അക്കാഡ്സ്കി വേഴ്സസ് ഗോഫോഡിക്സ് ഒരു ഫൈറ്റ് എടുത്തിരിക്കുന്നു. അക്കാഡ്സ്കി കുറച്ചുകൂടി മാറിയാണ്, പക്ഷേ നല്ലൊരു നമുക്ക് അക്കാഡ്സ്കിയിലേക്ക് ഒന്ന് പോകണം. അറ്റ് ദ സെയിം ടൈം അവരുടെ നേരത്തെ സ്ലോട്ട് 16 ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് 16 പോവുകയാണ്. അവരുടെ പ്ലെയർ അക്കാറ്റ് പേര് കിട്ടുന്നില്ലല്ലോ, ഡ്രൈറ്റൻ ജസ്റ്റ് ആണ്. പക്ഷെങ്കിൽ ഗോഫോഡിക്സ് മണ്ണിൽ തവണ വന്നിട്ടുണ്ട് തോന്നുന്നു. ഗോഫോഡിക്സ് മണ്ണിൽ തവണ വന്നിട്ടുണ്ട്. മിയാബായി ഇവിടെ വീണ്ടും ഒരു കൂട്ടടി, വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അടിക്കുകയാണ്. കക്കാഷി നോക്കാണ്. മിയാബായി വേറൊരിടത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതാ ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്, കാരണം ഇവിടെ മുഴുവൻ എന്തോ ഇവിടെ മറ്റേ എന്തോ വലിയൊരു തുറന്ന പോലെയാണ്, ഫുൾ സ്മോക്ക് ഇട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അക്കാഡ്സ്കി വൈപ്പായിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഗോഫോർഡ് 6 അക്കാഡ്സ്കിനെ വീണ്ടും വൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. BSR അക്കാഡ്സ്കി എന്ന പേരിൽ പുതിയ ടീമാണ് ഇറങ്ങിയത്. പക്ഷെങ്കിൽ ഗോഫോർഡ് 6 ഒരു വെല്ലുവിളി അല്ല എന്നുള്ള രീതിയിൽ തന്നെ അവർ വീണ്ടും അക്കാഡ്സ്കിയെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് എടുക്കുമ്പോൾ ഗോഫോർഡ് 6 അവിടെ നിന്ന് 4 പേരുമായിട്ട് മടങ്ങുകയാണ്. 7 കില്ലിപ്പോൾ തന്നെ ഓവർ പവറായിട്ട് അവർ വീണ്ടും ഒരു സീസണിൽ, പുതിയൊരു സീസണിൽ അവർ ഓവർ പവറായിട്ട് കളിക്കുന്നു. 7 കില്ലിപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട്. ബാക്കി ഉള്ളവർക്ക് എല്ലാവർക്കും കൂടി ചേർത്ത് തന്നെ 7 കില്ലില്ല. പക്ഷെങ്കിൽ 79 പേര് കളിച്ചപ്പോൾ ഇതുവരെ 8 കില്ല് സംഭവിച്ചപ്പോൾ അതിൽ 7 നമ്മുടെ ബ്ലാക്ക് ഫോക്സ് ഒരു 2 സ്ക്വാഡിനാണ് ഇവിടെ വൈപ്പ് ചെയ്തിരിക്കുന്നത്. ബ്ലിറ്റ്സിനെ വൈപ്പ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം BSR അക്കാഡ്സ്കിയെ വൈപ്പ് ചെയ്തിട്ടാണ് ബാക്കി ഒരു കില്ല് റിട്നിക്സ് ആണ് എടുത്തത് നമ്മുടെ അരവിന്ദ് ബി ഫോക്സിൻ്റെ. അങ്ങനെ 71 പേര്, 19 ടീം ഇനിയും ബാക്കി. നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ ഡി ഓഫ് സീസൺ നമ്മൾ പ്രസന്റിൽ കണ്ടു. നമുക്ക് ദാവൂദിലേക്ക് പോകാം. ദാവൂദ് പുതിയ ടീമാണ്, 3 പേരാണ് കളിക്കുന്നത്. ദാവൂദ് അറ്റ് ദ പ്രസൻറ്റ് അവർ എനിക്ക് തോന്നുന്നു യാസ്നായ റൊസോക്കിനിടയിലാണ് ദാവൂദ് പുതിയ ടീമാണ്. പ്ലെയേഴ്സ് കളിക്കുന്നത് ദാവൂദ് ഡി കോഡാണ്, ഡാർക്ക് നൈറ്റ്, സർ ഗൂഗിളിൻ, അങ്ങനെ 3 പേരാണ് കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ വണ്ടിയെടുത്ത് സേഫായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അവരെ വന്ന് കയറുന്ന മിക്കവാറും കാവാലം തിന് TL4 അടുത്തേക്കാണെന്നൊരു സംശയമുള്ളൂ. അതോ റെഡ് സോൺ കണ്ടിട്ട് അവരോട് നിന്ന് മാറുകയാണ്. യാസ്നയിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അവരോട് കളിക്കട്ടെ. നമുക്ക് അടുത്ത ടീമിലേക്ക് പോയി കഴിയുമ്പം സിന്നാണ്. സിന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ 1-2 സീസൺ അവരൊന്ന് കളിച്ചതാണ്. അവരുടെ അടുത്ത് ഗോഡ്സെൻ്റും ഉണ്ട്. അതാണ് ഈ ഗെയിമിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഇവിടുത്തെ നമ്മൾ പെട്ടെന്ന് വന്ന സമയം നല്ലതായിരുന്നു, കാരണം ഗോഡ്സെൻറ്റിനെ സ്പോട്ട് ചെയ്ത് സിന്നിൻ്റെ അസറൽ നമ്മൾ കണ്ടാണ്. സിന്നി ഇവിടെ കളിച്ച സീസണിൽ വളരെ മികച്ച രീതിയിൽ TOP 3 അവർ ഫിനിഷ് ചെയ്യുക. ചിക്കനിനെ അടിച്ചിട്ടുണ്ട്, അവർ പല കളികളിലും ചിക്കൻ അടിച്ചിട്ടുണ്ട്. വളരെ മികച്ചൊരു ടീമാണ് സിൻ വേഴ്സസ് ഗോഡ്സൻ. അവിടെ ഒരു ഫൈറ്റ് അവരെ നമ്മൾ കണ്ടാണ്. അവർ ജോർജപ്പോളിലാണ്, ജോർജപ്പോളിൻ്റെ ബിൽഡിംഗ്സ് സൈഡിലാണെന്ന് തോന്നുന്നു. അതവിടുന്ന് മാറി അല്ല, ജോർജപ്പോൾ കണ്ടെയ്നേഴ്സിൻ്റെ ഒക്കെ ഇപ്പുറത്തുള്ള ബിൽഡിംഗ്സാണ് അവർ. 25-4 മുഖാമുഖം അടുത്ത് നിൽക്കുന്നു. നമ്മളൊരു ഏരിയ വ്യൂ പോവുകയാണെങ്കിൽ സിൻ പ്രൊഫസർ നമുക്ക് വളരെ സുപരിചിതനാണ്, കാരണം നേരത്തെ കളിച്ച പ്ലെയേഴ്സാണ്. അസറൽ വേറെ 1-2 പ്ലെയേഴ്സ് പുതിയതുണ്ടെന്ന് തോന്നുന്നു. ഗോഡ്സെൻറ്റിൻ്റെ അടുത്ത് തന്നെ ഗോഡ്സെൻറ്റിനെ നോക്കി സിൻ നിപ്പുണ്ട്. ഗോഡ്സെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ സീസണിൽ ഒരു അപ്രതീക്ഷിത പ്രകടനം കാഴ്ചവെച്ചാണ്. നമ്മൾ എടുത്തു പറയേണ്ട 11 വയസ്സ് മാത്രമുള്ള ഗോഡ്സെൻറ്റ് ലോജിക്സിനെയാണ് ഒറ്റയ്ക്ക് 4 പേരെ വൈപ്പ് ചെയ്തതാണ്. നമ്മൾ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നല്ല ഒരു ഫൈറ്റിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഗൈസ്. ബ്ലിങ്കിനെ സ്പോട്ട് ചെയ്യുന്ന അറിയത്തില്ല, ബ്ലിങ്ക് ആണ് അവിടെ ചാടിയത്. ബ്ലിങ്കിനെ സ്പോട്ട് ചെയ്യുന്ന തോന്നുന്നു, നല്ല അടിയടിക്കുന്നുണ്ട്. പക്ഷേ ബ്ലിങ്ക് അവിടുന്ന് വട്ടം കറങ്ങുന്നുണ്ട്. ബ്ലിങ്ക് അവിടുന്ന് ചാടിയപ്പോഴേ എനിക്കറിയായിരുന്നു ബ്ലിങ്കിനായിരിക്കും ആയതെടുക്കുന്നത്. അങ്ങോട്ട് ലോജിക്സ് അങ്ങോട്ട് വരുന്നുണ്ട്. ലോജിക്സിനെ ദൗത്യം ഏൽപ്പിച്ച് ബ്ലിങ്ക് അവിടുന്ന് ലൈഫ് എടുക്കാൻ വേണ്ടി മാറുമെന്നറിയില്ല. നമ്മൾ ഏരിയൽ വ്യൂവിൽ പോയിട്ട് കാര്യം, നമുക്ക് ലോജിക്സിനെ തന്നെ നോക്കാം, കാരണം ലോജിക്സ് കൂടെ എന്താണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് നോക്കണമല്ലോ. കാരണം സ്പോട്ട് ചെയ്തിട്ടുണ്ട്, ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇവിടുന്ന് അടിയിൽ നിന്ന്.
നമ്മൾ വേറെ മാപ്പിൽ നോക്കുമ്പോൾ ഇപ്പം ഒരു ഫൈറ്റ് ഇവിടെ വരും, പക്ഷേ അവർ പുഷ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു പൊസിലേക്ക് പോയി കഴിയുമ്പോൾ ആൽക്കോ ഇന്ന് ഷാർക്കിയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ആൽക്കോ രണ്ടുപേരെ കളിക്കുന്നുള്ളൂ, അവർ വണ്ടി എടുത്താണെന്ന് തോന്നുന്നു. അവർ വന്ന് കയറുന്നത് കാവാലത്തിനടുത്തേക്ക് ആവുമോ എന്നൊരു സംശയമേ ഉള്ളൂ. തറവാടും സെവർണിയിൽ ഇറങ്ങിയിട്ടുണ്ട്, അവർക്കൊന്നും ഇപ്പോൾ വലിയ സീനില്ല. പക്ഷേ സോൺ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സോണിലേക്ക് കയറാൻ വരുമ്പോഴാണ് ഒരു എന്താ പറയുക ഒരു തള്ളിക്കേറ്റം നമ്മൾ കാണാൻ പോകുന്നത്. കാരണം പല ടീമുകളും അടുപ്പിച്ച് ആൽക്കോ നേരെ കാവാലത്തിനടുത്തേക്ക് വന്നിരിക്കുന്നു. കാവാലത്തിന് ബോസിനും എല്ലാവർക്കും ലോജിക്സിനെ അടിയിട്ടു. ഓ സിൻ പ്രൊഫസർ ലോജിക്സിനെ നല്ല രീതിയിൽ പൊട്ടിച്ചു. നമ്മൾ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേങ്കിൽ ഇത്ര അവിടെ നമ്മുടെ ഫൈറ്റ് ഒന്നും വിചാരിച്ചില്ല. നമുക്ക് വീണ്ടും ഒരു കാരണം ഇവിടുന്ന് എല്ലാവർക്കും പോകണം ഗൈസ്. ഇവിടെ ആരും സോണിലല്ല, സിന്നും സോണിലല്ല. അത് എം ആർ റിട്നിക്സോട് അടിക്കുന്നു. നമ്മൾ റിട്നിക്സിലേക്ക് പോയി കഴിയുമ്പം നമ്മളെ ഹെക്ടർ, നമ്മുടെ ബ്ലാക്ക് ബോക്സ് ആണ് റിട്നിക്സ്, ഡാർക്ക് നോക്കാണ് റിട്നിക്സിനെ വൈപ്പ് ചെയ്ത്, റിട്നിക്സിനെ വൈപ്പാക്കിയിരിക്കുന്നു ഗ്ലൈസ്. നമുക്ക് സോറി ഗൈസ്, നമുക്ക് ആ സീൻ മിസ്സായി, കാരണം അവിടെ വേറൊരു ഫൈറ്റ് എടുക്കാമായിരുന്നു, നമ്മൾ ശ്രദ്ധിച്ചില്ല. നമ്മളെ ബ്ലാക്ക് ബോക്സ് 4 kills റിട്നിക്സിനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് മൂന്നാമത് നാലാമതായിട്ട് വൈപ്പായ ടീം റിട്നിക്സായി മാറിയിരിക്കുകയാണ് ഗൈസ്. റിട്നിക്സ് നമുക്കറിയാം അരവിന്ദ് ബി ഫോക്സിൻ്റെ കില്ല് എടുത്തിരിക്കുകയാണ്, കില്ല് നേരത്തെ എടുത്തായിരുന്നു. പക്ഷേങ്കിൽ ബ്ലാക്ക് ബോക്സിലെ ടീം മെമ്പേഴ്സ് ഗോഡ് നൈനിൽ കളിക്കുന്ന ബ്ലാക്ക് ബോക്സ് സിൻ പ്രൊഫസർ ഗോഡ്സിനെ നോക്കാക്കിയിരുന്നു. നമുക്ക് ഗോഡ്സിൻ്റെ ബ്ലിങ് ഉണ്ട്, ലൈറ്റ്നിങ് ആറ് ബാങ്സ് ഉണ്ട്. ഗോഡ്സിൻ്റെ ലോജിക്സിനാണ് നോക്കാക്കിയത്. ലോജിക്സിനാണ് സിൻ പ്രൊഫസർ നോക്കാക്കി. ലോജിക്സ് നമുക്കറിയാം അവരുടെ ടീമിലെ ഒരു മെയിൻ പ്ലെയറാണ്. സിൻ പ്രൊഫസറാണ് നോക്കിയത്. നമ്മൾ സിന്നിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ നോക്കി കഴിഞ്ഞാൽ സിൻ പ്രൊഫസറാണ് ലോജിക്സിൻ്റെ ആ ഒരു നോക്ക് എടുത്തിരിക്കുന്നത്. അവിടേക്ക് ആൾക്കാർ വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് സോൺ ഒന്നൊരു പ്രശ്നമല്ല, കാരണം ഫസ്റ്റ് സോണാണ്. അവർക്കറിയാം അവർക്ക് ഇവിടുന്ന് ഒരു പറ്റുവാണെങ്കിൽ ഒരു 4 kills പോകാനായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. മൂന്ന് പേരെ കളിക്കുന്നുള്ളൂ. സിന്ന് ഭരത് കുറച്ചുകൂടെ അങ്ങോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. അസറൽ കുറച്ചുകൂടെ വന്നിട്ടുണ്ട്. പ്രൊഫസർ കുറച്ച് ബാക്കിൽ വന്നാൽ നിൽക്കുന്നത്. ഭരത്തും ഡിയോക്സീസ് അറ്റ് ദ സെയിം ടൈം എലൈറ്റിലെ ഒരു ടീമിനെ അടിക്കുന്നു. ഏത് ടീമാണെന്ന് അറിയത്തില്ല. എലൈറ്റ് ടി 1 ആണോ ടി 2 ആണെന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നു. നമുക്ക് അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. അത് ലൈറ്റ്നിങ്ങിനെ ഭരത് നോക്കാക്കിയിട്ടുണ്ട്, ആ കില്ലും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഭരത് ലൈറ്റിങ്ങിനെ നോക്കി. നമ്മൾ അറ്റ് ദ സെയിം ടൈം എലൈറ്റിലെ ഒരു ടീം അടിക്കുന്നു. പക്ഷേ നമുക്ക് ഡിയോക്സീസിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റും. ഗൈസ് ഗോഡ്സിൻ്റെ ബ്ലിങ്ക് അസറിനെ നോക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് ലോജിക്സ് ഓൾറെഡി നോക്കാണ്. പ്രൊഫസർ ബ്ലിങ്ങിനെ നോക്കാക്കിയിട്ടുണ്ട്. ഗൈസ് ഇവിടെ സിൻ വേഴ്സസ് ഗോഡ്സിൻ്റെ ഒരു നല്ല ഫൈറ്റ്. ഭരത് അസറൽ നോക്കാണ്, പക്ഷേ പ്രൊഫസറും ഭരത്തും കൂടി ബ്ലിങ്ങിനെ നോക്കാക്കിയിട്ടുണ്ട്. ലോ ഇനിയും അവരുടെ ടീമിൽ അങ്ങനെ ബ്ലിങ്ങിൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്. ലോജിക്സ് നോക്കാണ്. ഇനി അവർക്ക് ഒരു പ്ലെയറോടെ ഉള്ളൂ. കോഡി ബാങ്ക്സ് ആണെന്നൊരു സംശയമുണ്ട്. കോഡി ബാങ്ക്സിനെ നമ്മളിവിടെയും കണ്ടില്ല. നമ്മൾ എലൈറ്റിൻ്റെ ഒരു പ്ലെയറിനെ അടിക്കും നമ്മൾ കണ്ടിരുന്നു. പക്ഷേങ്കിൽ എലൈറ്റ് 21 കളിച്ച എലൈറ്റ് ടീം 1 രണ്ട് പ്ലെയേഴ്സിനെ ഡെഡാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് മോട്ടു എലൈറ്റിനെ അടിക്കുന്നു. ടീം നമ്പർ 10 Go46 ആണ്. നെക്സ്റ്റ് മോട്ടു Go46 എലൈറ്റ് ടീം 1 വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഡിയോക്സീസ് വേഴ്സസ് ബ്ലാക്ക് ഹോസ് ഒരു ഫൈറ്റ്. എലൈറ്റ് ടൈഗറിനെ നോക്കാക്കിയിട്ടുണ്ട്. 14 കളിച്ച എലൈറ്റ് ടീം 2 ടീം 1 നെക്സ്റ്റ് മോട്ടു എലൈറ്റ് എനിക്ക് തോന്നുന്നു രണ്ട് ടീമും അടുപ്പിച്ച് തന്നെയായിരുന്നു. ഇന്ത്യൻ ടൈഗറിനെ നോക്കാക്കിയിട്ടുണ്ട്. ഇവിടെ പല ഫൈറ്റുകളാണ് ഗൈസ് നടക്കുന്നത്. എനിക്ക് ഏത് കാണണം എന്നറിയില്ല. മിയാബായ് ആണ് റഷ് ചെയ്യുന്നത് അങ്ങോട്ട്. ഇന്ത്യനെ നോക്കാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് മോട്ടുവിനെ വീണ്ടും നോക്കാക്കിയിട്ടുണ്ട്. ഇനി മിയാബായ് മാത്രമുള്ള തോന്നുന്നു. ഗോഫോർഡ് ഇന്ത്യനെ കില്ലെടുത്തിട്ടുണ്ട്. അതാ മിയാബായ് ആ കില്ല് എടുത്തിട്ടുണ്ട്. ഗൈസ് നമുക്ക് എവിടെ കാണണം എങ്ങനെ കാണണം എന്നറിയാത്തൊരു അവസ്ഥ. കാരണം ഇലിയാസും മിയാബായും മാത്രമേ ഉള്ളൂ. മോട്ടു നോക്കാണ്. ഇലിയാസ് വേഴ്സസ് ബക്കാടി ഒരു ഫൈറ്റ് നടക്കുന്നു. രണ്ടുപേരും അപ്പുറത്ത് ഇപ്പുറത്ത് ഓടി കളിക്കുകയാണ്. ഇത് മറ്റേ സിനിമയിൽ കണ്ട പോലെ ഇലിയാസ് ഇങ്ങോട്ട് വരുന്നു. ഇലിയാസ് കില്ലെടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് മോട്ടുവിനെ നഷ്ടമായെങ്കിലും ഇലിയാസ് എനിക്ക് തോന്നുന്നു എലൈറ്റ് ടീമിനെ വൈപ്പ് ചെയ്തിരിക്കുകയാണ്. എലൈറ്റ് ടീം 2 വൈപ്പ് ചെയ്തിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം തറവാട് വേഴ്സസ് ഹൂനി ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നമുക്ക് തറവാടിലേക്ക് പോയിക്കുമ്പോൾ അവിടെ ഒരു പ്ലെയർ നമ്മൾ പലതും കാണുന്നില്ല ഗൈസ്. കാരണം ഒരേ സമയത്ത് പല ഫൈറ്റുകളാണ് നടക്കുന്നത്. കാരണം തറവാട് നമ്മളുടെ ടീം നമ്പർ 17 ഹൂനിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. തറവാടിലെ ഒരു പ്ലെയർ വ്ളാഡിമിർ നമ്മുടെ ജിബിനാണ്. ജിബിൻ ഓൾറെഡി ഡെഡാണ്. ബാക്കി 3 കളിക്കുന്നത്. ഹൂനിയനിലെ ഒരു പ്ലെയറിനെ നോക്കാക്കുന്നുണ്ട്. ആ ഒരു ഫൈറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ടീമുകൾ അറ്റ് ദ സെയിം ടൈം. ഇനി 16 ടീമുകൾ മാത്രമേ ബാക്കിയുള്ളൂ. DOP 46 നോക്കാണ്. പല ടീമുകൾ ഗൈസ് ഒരേ സമയത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്നും തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പക്ഷേ DOP 46 കില്ല് എടുത്തിട്ടുണ്ട്. സെയിം ഷാഡോ നമ്മുടെ സെയിം ഷാഡോ ആ കില്ല് അങ്ങ് നൈസായിട്ട് എടുത്തിട്ടുണ്ട്. പെട്ടി വറക്കാൻ പോകാണെന്ന് തോന്നുന്നു. അതാ വിങ്സ് ഓപ്പൺ സെയിം ഷാഡോനെ സ്വന്തം ടീമിൽ. അറ്റ് ദ സെയിം ടൈം എലൈറ്റിൻ്റെ ഒരു ടീം ബ്ലാക്ക് ഫോക്സും അടിക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. ഹെക്ടർ
ചെല്ലയെ കില്ലെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എലൈറ്റിലെ ഏത് ടീം നമ്പർ 21 എലൈറ്റിൻ്റെ ഒരു ടീം ഫസ്റ്റ് ടീമാണത്. എലൈറ്റ് ടി വൺ നമ്മൾ നേരത്തെ കണ്ടാണ് കഴിഞ്ഞ ലാസ്റ്റ് മാച്ചിൽ ചിക്കനിൻ്റെ ടീമാണ്. മിസ്റ്റർ ആർ ആർ എം ആർ 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 സോറി മിസ്റ്റർ എം ആർ 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 നമ്മുടെ സ്പൈഡറിനെ നോക്കി ചെയ്തിട്ടുണ്ട്. കെ ടി എം ടോം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒ പി കളി കളിച്ചാണ് സ്പൈഡറിൻ്റെ കില്ലും എടുത്തിട്ടുണ്ട്. ഗൈസ് നമുക്ക് ആരെ സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ബ്ലാക്ക് ഫോക്സ് ടീം എലൈറ്റ് ടീമിൻ്റെ ടീം വണ്ണിനെ വളയുന്നൊരു കാഴ്ച. ഇവിടെ വൈപ്പ് ആയെന്നൊരു സംശയമുണ്ട്, കാരണം 16 നിന്ന് 15 ബ്ലാക്ക് ഫോക്സ് എലൈറ്റിൻ്റെ ടീമിനെ വൈപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എലൈറ്റ് ടീം വണ്ണ് 21 ആയിരുന്നു, എലൈറ്റ് ടീം വണ്ണും വൈപ്പ് ആയിട്ട്. അങ്ങനെ എലൈറ്റിൻ്റെ രണ്ട് ടീമുകളും വൈപ്പായിട്ടുണ്ട്. ഇനി 15 ടീമുകൾ ബ്ലാക്ക് ഫോക്സ് ആണ് എലൈറ്റിൻ്റെ ടീം വണ്ണിനെ വൈപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പല ടീമിലേക്ക് ഇന്ന് പോകാൻ പറ്റിയില്ല, നമുക്കിനി അവരേക്കൊന്ന് പോകാം, കാരണം നമ്മൾ ഒന്നും കാണുന്നില്ല ഗൈസ്. കാരണം എക്സ് ഔട്ടിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ എക്സ് ഔട്ട് സേഫാണ്. എക്സ് ഔട്ട് ഇപ്പോൾ തൽക്കാലം അവരുടെ പൊസിഷൻ എന്ന് പറയുമ്പം ഫെറി പെയറിലാണ്, സോണിൻ്റെ അറ്റത്താണ് അവർ. ആൽക്കോയും റോയൽ ഡിമോൺസും തമ്മിൽ കണ്ടുമുട്ടാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് അടുത്തടുത്താണ്. എൻ ജി ടി സേഫാണ്, നമുക്ക് എല്ലായിടത്തും ഒന്ന് പോകണം, പക്ഷെങ്കിൽ പല സമയത്ത് ഫൈറ്റ് എടുക്കുന്നു. നമ്മൾ തറവാട്ടിലേക്ക് ഇപ്പോൾ പോയതാണ്, നമുക്ക് അങ്ങോട്ട് വരാം. ആൽക്കോയിലേക്ക് പോകുകയാണെങ്കിൽ അവർ ലൂട്ട് എടുക്കുകയാണ്, രണ്ട് പേരെ കളിക്കുന്നുള്ളൂ. നമ്മുടെ വിക്കിയും ബ്ലൈൻഡും ആണ് കളിക്കുന്നത്. എം ആർ നമ്മൾ കണ്ടു, ഗോ 46 നമ്മൾ കണ്ടു. അവർ 7 കില്ല് തന്നെയാണ് എടുത്തിട്ടുള്ളത്, സോറി 7 അവരുടെ 4-3 7-3 11 കില്ല് എടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇന്ത്യനും മോട്ടുവിനും നഷ്ടമായിട്ടുണ്ട്. ഇനി മിയാബായ് ഇലിയാസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ ഓൾറെഡി 11 കില്ല് ഇപ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞു. ടി എൽ 4 പോകാം ഗൈസ്, നമ്മൾ ടി എൽ 4 കണ്ടിട്ടില്ല. ടി എൽ 4 നമ്മളിപ്പം എവിടെയാണ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം സോണിൻ്റെ സെൻറ്ററിലുണ്ട്. അവരുടെ അടുത്ത് വേറെ ടീമുകളൊന്നുമില്ല. ദാവൂദാണ് അവരുടെ കുറച്ചെങ്കിലും അടുത്തുള്ളത്. ടി എൽ 4 ഫാമിലാണ്, ദാവൂദ് കുറച്ചും കൂടി മാറിയാണ്. ഓക്കെ, നമുക്ക് വേറൊരു ടീമിലേക്ക് പോകാം ഗൈസ്, കാരണം നമുക്ക് എല്ലാ ടീമിലും പെട്ടെന്ന് പോകണം. നമുക്ക് എൻ ജി ടി കഴിഞ്ഞ സീസണിൽ വന്ന ടീമാണ്. കഴിഞ്ഞ സീസണിൽ വളരെ മികച്ചൊരു പ്രകടനമാണ് എൻ ജി ടിയെ നമ്മൾ കണ്ടത്. അവർ ഈ സീസണിലും കളിക്കുന്നുണ്ട്. 4 എൻ ജി ടി ബോസ്, സൈനൈഡ്, വെയിൻ, ബോയ്ക്ക സുപരിചിതമായ പേരുകളാണ്, കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട ആൾക്കാരൊക്കെ തന്നെയാണ്. ഓക്കെ, റോയൽ ഡിമോൺസിൻ്റെ ഓറിയാക്സ് അടിക്കുന്നു ഗൈസ്. റോയൽ ഡിമോൺസിൻ്റെ ഓറിയാക്സ് അത് സെയിം ടൈം അടിക്കുന്നു. 24 റോയൽ ഡിമോൺസ്. അവരുടെ അടുത്തുള്ള ടീം എന്ന് പറയുമ്പോൾ ഡിയോക്സിസ് ആണെന്നൊരു സംശയം, അതോ ആൽക്കോ ആണോ? ആൽക്കോ ആണ്, ബ്ലൈൻഡ് നോക്കാണ്. അവർക്ക് ആ വിക്കിയുടെ കില്ലും കൂടെ എടുത്ത് അങ്ങോട്ട് പോകുന്നുണ്ട്. ആ റാപ് ഡിമോൺ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കൈ തോന്നുന്നു റാപ് ഡിമോണെ വിക്കി നോക്കാക്കി. നമ്മൾ പ്രതീക്ഷ അതിലൂടെ സംഭവിച്ചു. റാപ് ഡിമോണിൻ്റെ കില്ല് വിക്കി എടുത്തിരിക്കുകയാണ്. അങ്ങോട്ട് ദാ ബാക്കി രണ്ട് പേരും റഷ് ചെയ്യുന്നു. വിസാഡും വരുന്നുണ്ട്, വാൻഫിസും വരുന്നുണ്ട്. അറ്റ് ദി സെയിം ടൈം എക്സ് ഔട്ട് വേഴ്സസ് ബ്ലാക്ക് ഫോക്സ് ഒരു ഫൈറ്റ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. വിക്കിയെ കില്ലെടുത്തിരിക്കുകയാണ്, അങ്ങനെ റോയൽ ഡിമോൺസ് എടുത്തിരിക്കുകയാണ്. അറ്റ് ദി സെയിം ടൈം നമുക്ക് ബ്ലാക്ക് ഫോക്സിലേക്ക് ഒന്ന് പോകണം ഗൈസ്. ബ്ലാക്ക് ഫോക്സിൽ നിന്ന് ഒരു ഒ പി കളിക്കുന്നു എം ആർ ആർ ആർ. അവർ അറ്റ് ദ സെയിം ടൈം 6 എക്സ് ഔട്ട്. നമ്മളിപ്പോൾ കണ്ടിട്ട് വന്നോളൂ എക്സ് ഔട്ടിനെ. വിങ്സ് ഓപ്പൺ അതാ ഹൂനിങ്ങനെ നമ്മൾ കണ്ടിട്ടിരുന്നതാണ് ഫൈറ്റ്. മിസ്റ്റർ വിക്ക് എക്സ് ഔട്ടിലെ സുജിത്തിന് അടിക്കുന്നു. മിസ്റ്റർ വിക്ക് 7 വെച്ചാണ് അടിക്കുന്നത്. നമ്മൾ എക്സ് ഔട്ടിലേക്ക് പോയി കഴിയുമ്പം ജാങ്കോ ഉണ്ട്, ദിമിത്രി ഉണ്ട്, സിംഹ റിഗേവിയാണ്. ജാങ്കോ വിക്കിനെ നോക്കിയിരിക്കുന്നു. അതാ ജാങ്കോനെ നോക്കിയിരിക്കുന്നു. എം ആർ 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 എന്നൊരു ഓപ്പി കളിക്കുന്നു. ഇവിടെ 6 കില്ലാണ്. 6 എക്സ് ഔട്ട് ദിമിത്രി അടിക്കുന്നു. 6 സുജിത്തിനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. സിംബയുണ്ട്. ഇനി 6 വിക്കും മാത്രം. പക്ഷേ വിക്ക് നോക്കാണ് ഇവിടെ. 6 മാത്രം വിക്കിനെ റിവൈവ് ചെയ്യുന്നു. 6 നേടി വരുന്നു ഇങ്ങോട്ട്. ഇവിടെ നല്ലൊരു ഫൈറ്റ് അടക്കും ഗൈസ്. 13 ടീമുകൾ മാത്രം ബാക്കി. ദിമിത്രി ലൈഫ് എടുക്കുവാൻ തോന്നുന്നു. സിംബയുണ്ട്, സുജിത്തിനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. 6 അങ്ങോട്ട് റഷ് ചെയ്യുന്നു. ദിമിത്രിയെ നോക്കാക്കിയിട്ടുണ്ട്. 6-6 അടി. 6-6 നോക്കാക്കിയിട്ടുണ്ട് സിംബ. ഇനി വിക്ക് മാത്രം. സുജിത്തിനെ നോക്കാക്കിയിട്ടുണ്ട്. ഈ സിംബ മാത്രം. അതാ വൈപ്പ് ചെയ്തിരിക്കുന്നത് ഗൈസ്. വൈപ്പ് എക്സ് ഔട്ടിനെ വൈപ്പ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ടീം നമ്പർ 9 ബ്ലാക്ക് ഫോക്സ് ഒരു ഒ പി കളി. 6-6 ആണ് ഇനിഷ്യൽ എടുത്ത്. പക്ഷേ 6-6 നോക്കാമെങ്കിലും അറ്റ് ദ സെയിം ടൈം വിക്ക് അങ്ങോട്ട് കയറി അടിച്ചെടുക്കുകയാണ്. 6-6 റിവൈവ് ചെയ്യുകയാണ്. അവർക്ക് പോകാൻ വണ്ടിയുണ്ട്, വേറെ സീനുകളും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഒ പി ഫൈറ്റ് ആണ്. എക്സ് ഔട്ടും കൂടി വൈപ്പ് ആയിരിക്കുകയാണ് ബ്ലാക്ക് ഫോക്സ്. അവർക്ക് ഹെക്ടറിനെ ചെല്ലേ നഷ്ടമായെങ്കിലും ചെല്ലേ നേരത്തെ പോയതാണ്. പക്ഷേ 6-6 വിക്കും. 6-6 എന്നൊരു ഒ പി കളിക്കുന്നു. 7 കില്ലുമായിട്ട് 6-6 ഗൈസ്. പുതിയ പ്ലെയർ ആണെന്ന് തോന്നുന്നു, അതോ പേര് മാറ്റണമെന്ന് അറിയത്തില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എം ആർ ആർ ആർ. നമുക്ക് ഫ്യൂരിയെ അറിയാം. നമുക്ക് ബാക്കി പ്ലെയേഴ്സിനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വിക്ക് ഹെക്ടറൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇങ്ങനെ 6-6 ഒരു പുതിയ പ്ലെയർ ആണെന്ന് തോന്നുന്നു. 12 ടീമുകൾ മാത്രമാക്കി. നമ്മൾ നോക്കുമ്പോൾ ദാവൂദ് ബാക്കിയുണ്ട്. അതേസമയം കാവാലം വേഴ്സസ് സിൻ, അതൊരു നല്ല ഫൈറ്റ്. നമ്മൾ ഇന്ന് കാവാലത്തെ കാണാൻ പറ്റില്ല. കാവാലത്തിലെ വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ഫൈറ്റുകൾ. സിന്ന് വേഴ്സസ് കാവാലം, രണ്ട് ഒ പി ടീംസാണ് ഇവിടെ. രണ്ട് പേര് നല്ല രീതിയിൽ കളിക്കുക. അങ്ങോട്ട് റഷ് ചെയ്യുകയാണ്. കാവാലത്തിനടുത്തേക്ക് റഷ് ചെയ്യുകയാണ്. നമുക്ക് ആകാശ് മേലുണ്ട്. ആകാശ് നമുക്കറിയാം ആ വീടിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. അസറൽ ആകാശ് ചാടിയിട്ടുണ്ട് ഗൈസ്. അതാ ആകാശ് നോക്കിയിരിക്കുകയാണ്. ആകാശിനെ അസറൽ നോക്കി ചെയ്യുന്നു. നമുക്ക് ആകാശിൻ്റെ കില്ലെടുത്തിട്ടുണ്ട്. അറ്റ് സെയിം ടൈം ഭരത് നോക്കാണ്. പ്രൊഫസർ ഭരത്തിനെ റിവ്യൂ ചെയ്യുന്നു. അറ്റ് സെയിം ടൈം അസറൽ
ലിൻഡോ വയനാട് നോക്കായിരുന്നു, അസറൽ അങ്ങോട്ട് കയറിപ്പോകുന്നുണ്ട്. അതോ കയറുമോ എന്നറിയത്തില്ല. അത് ഫ്ലെയിം അങ്ങോട്ട് ഇടുവാണ്. ലിൻഡോ വയനാട് ഇപ്പം റിവൈവ് ചെയ്തെടുത്തേ ഉള്ളൂ. ലിൻഡോയ്ക്ക് വീണ്ടും പണിയിട്ടുവെന്ന് അറിയത്തില്ല, കാരണം ഭരത്തിനെ റിവൈവ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ത്രീ വേഴ്സസ് ത്രീ ഫൈറ്റാണ് നടക്കുന്നത്. 12 ടീമുകൾ ബാക്കി. കയറുമ്പോൾ വിക്കാർ ഒരുമിച്ച് കയറാനേ ചാൻസ് ഉള്ളൂ, എല്ലാവരും ലൈഫ് എടുക്കുന്നേ ഉള്ളൂ. അടിച്ചിരിക്കുകയാണ് ലിൻഡോ വയനാടിനെ വീണ്ടും. സിന്ന് കൂട്ടം കൂടി അടിച്ചിരിക്കുകയാണ്, നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഗൈസ് 11 ടീമായിട്ടുണ്ട്. കാവാലത്തെ സിന്ന് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ അവരുടെ അടുത്ത് തന്നെ റോയൽ ഡിമോൺസ് വേഴ്സസ് നമ്മൾ കണ്ടു. ബ്ലാക്ക് ബോക്സ് വന്ന് നമ്മൾ കണ്ടാണ് റോയൽ ഡിമോൺസ് വേഴ്സസ് ബ്ലാക്ക് ബോക്സ്. വീണ്ടും ഒരു ഫൈറ്റ്, ബ്ലാക്ക് ബോക്സ് വീണ്ടും ഒരു ഫൈറ്റ് എടുത്തിരിക്കുന്നു. റോയൽ ഡിമോൺസുമായിട്ടാണ് ഈ പ്രാവശ്യം ആറാറും വിക്കും കൂടെ ചേർന്ന് ഒരു ഫൈറ്റ് എടുത്തിരിക്കുന്നത്. അതാ വിക്ക് സി എൻ ഡി വിസാണെന്ന് തീർത്തു. 10 ടീമുകൾ, ദ ടോപ്പ് 10 ടീംസ് ടുഡേ. നമുക്കറിയാം 4 കില്ല് വിക്ക്, ഭയങ്കര ഒരു സപ്പോർട്ട്, അമേസിങ് സപ്പോർട്ട്. 7-4, 11-2, 13-3, 16 കില്ലുമായിട്ട് ബ്ലാക്ക് ഫോക്സ് അവരുടെ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്നൊരു കാഴ്ച നമ്മൾ ഇന്ന് ഈ സീസൺ 18 ആദ്യത്തെ മാച്ചിൽ കാണുന്നു ഗൈസ്. കാരണം പലപ്പോഴും അവർക്ക് ഇത്രയ്ക്ക് കില്ലുകൾ, അവരുടെ ആദ്യത്തെ കുറച്ച് സീസണിന് ശേഷം അവർക്ക് ഇത്രയും കില്ലെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ അവർ വീണ്ടും ബ്ലാക്ക് ബോക്സ് ടീം വീണ്ടും അവരുടെ ഒരു പ്രതാപത്തിലേക്ക് വരുന്ന ഒരു കാഴ്ച. 16 കില്ല് ഓൾറെഡി ആൻഡ് ദേ ആർ ഇൻ ടോപ്പ് 10. രണ്ട് പ്ലേയേഴ്സ് അല്ലെങ്കിൽ കൂടി അവരുടെ രണ്ട് ടോപ്പ് പ്ലേയേഴ്സ് തന്നെ ടോപ്പ് 10 കയറിയിരിക്കുകയാണ്. ഇനി ഇവിടെ എന്ത് സംഭവിക്കും നമുക്ക് കാണണം ഗൈസ്, കാണണം. സെയിം ടൈം നമ്മൾ ഇന്നത്തെ പ്ലെയർ വികാറും MRRR ആയിരിക്കും, കാരണം വളരെ മികച്ച രീതിയാണ് കളിച്ചത്. അവരിതേ സിന്നിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ എന്ത് സംഭവിക്കുന്നു നമുക്ക് കാണാനുള്ളത്. ആ സിന്നിൻ്റെ ഭാരത്തിനെ വീണ്ടും നോക്കി. ഓ, ജസ്റ്റ് മിസ്, ജസ്റ്റാണ് അത് മിസ്സായിരിക്കുന്നത്, ഭാരത്തിൻ്റെ ലൈഫ്. അപ്പം ഇവിടുത്തെ കില്ലൂടെ അവർക്ക് എടുക്കാൻ പറ്റുമോ, അതോ സിന്നിന് ഇവിടെ നമുക്ക് രണ്ട് പേരുള്ള ബ്ലാക്ക് ഫോക്സിനെ തീർക്കാൻ പറ്റുമോ, അതോ ബ്ലാക്ക് ഫോക്സ് ഇതുവരെ കളിച്ചൊരു OP കളിയിലൂടെ സിന്നിനെ തീർക്കാൻ പറ്റുമോ, അതാണ് ഇവിടുത്തെ ഒരു ചോദ്യം. പ്രൊഫസറിൻ്റെ നേട് അങ്ങോട്ട് എറിയുന്നതിന് മുമ്പ് തന്നെ RRR നേട് പ്രൊഫസറിനെ നോക്കാക്കിയിട്ടുണ്ട്. RRR അസറിനെ അത് വൈപ്പ് ചെയ്തിരിക്കുന്ന ഗൈസ്. RRR കമോൺ, RRR 8 കില്ല്, വിക്ക് 6 കില്ല്, 14 കില്ലാണ് രണ്ടുപേരുടെ. അവരിന്ന് എത്ര ടീമിനെ വൈപ്പ് ചെയ്യുന്നു വെച്ചാൽ NGT അടിക്കുന്നു അവർ, നമ്മൾ ഫ്ലോക്ക്, അതായത് ഓർട്ടോൺസിനെ അടിക്കുന്നു. NGT വേഴ്സസ് ഓർട്ടോൺസ് ഒരു ഫൈറ്റ്. ഓർട്ടോൺസിനെ സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. NGT ബോയ്ക്ക നോക്കാണ്, ബോസ് നോക്കാണ്. ഓർട്ടോൺസിൻ്റെ പൊസിഷൻ എവിടെ നിന്നാണ് അടിച്ചത് മനസ്സിലല്ല. അത് ഓർട്ടോൺസിനെ വൈപ്പ് ചെയ്യും. 4 കില്ല് NGT എടുത്തിട്ടുണ്ട്. ദാവൂദിനെ അടിക്കുന്നു സർ ഗൂഗിളിൻ. ദാവൂദ് അറ്റ് ദ സെയിം ടൈം ദാവൂദിനെ വൈപ്പ് ചെയ്തിരിക്കുകയാണ്. വിന്നിയാണ് ദാവൂദ്, അങ്ങനെ വൈപ്പായിട്ടുണ്ട്. പുതിയ ടീമാണ് ദാവൂദ്, അവരെ വൈപ്പ് ചെയ്തത്. സ്ലോട്ട് 22 കളിച്ച് ഏരിയ 51 ആണ്. അമൽ ജോബും വിന്നിയും ചെയിൻ സ്മോക്കറും കൂടെ ചേർന്നാണ് ദാവൂദിനെ വൈപ്പ് ചെയ്തത്. അങ്ങനെ റിച്ചു നോക്കാരെന്ന് തോന്നുന്നു. റിച്ചുവിനെ നമ്മൾ കണ്ടാണ് ഗൂഗിളിൽ നോക്കാക്കി, പക്ഷേങ്കിൽ റിച്ചുവിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. 7 ടീംസ് ഗൈസ് ഇതുവരെ കളിച്ചതിന് ഒന്നും പറയാൻ പറ്റില്ല. കോഡി ബാങ്ക്സ് അവിടുത്തെ ആദ്യത്തെ ഫൈറ്റിൽ നിന്ന്, അവർ സിന്നു വേഴ്സസ് ഗോഡ്സിൻ്റെ ഫൈറ്റിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് നമ്മൾ കണ്ടതാണ്. കോഡി ബാങ്ക്സിലേക്ക് പോയി കഴിയുമ്പോൾ വെള്ളത്തിലാണ് മച്ചാൻ. മച്ചാൻ നീന്തുവാണ്. സോണിലാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോണിലല്ല. അങ്ങോട്ട് ഇനിയുള്ള ടീംസാണ് ഗൈസ്. നമുക്ക് എടുത്തു പറയേണ്ട ടീം തറവാടാണ്. ഇറാങ്കിലിൽ അവരെ എന്ത് വില കൊടുത്തും എങ്ങനെയാണെങ്കിലും അവർ കയറി ടോപ്പ് 5 വരുന്നൊരു ടീമാണ് ഗൈസ്. അവർ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്നത്തെ, കാരണം നമ്മൾ പലപ്പോഴും കണ്ടുള്ള അവർ പ്ലേസ്മെൻറ്റ് പോയിന്റിന് വേണ്ടി മാത്രം കളിക്കുന്ന ഒരു ടീമാണ്. പക്ഷേ ഇന്ന് അവർക്ക് ഹൂനിയൻ്റെ കില്ല് എടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് നൈസായിട്ട് അവർ സോണി കയറിയിട്ടുണ്ട്. അവരുടെ അടുത്തെങ്ങനെ തന്നെ ഏകദേശം ഇപ്പം ആരും തന്നെ ഇല്ല, ആരുമില്ലാത്തൊരു സൈഡിൽ കൂടെ അവർ സോണി നൈസർ കയറി. ഏരിയ 51 വിന്നി കോഡി ബാങ്ക്സ് തീർത്തിരിക്കുകയാണ്. 6 ടീംസ് അങ്ങനെ ഗോഡ് സെൻഡും ഇപ്പോഴത്ത് തീർന്നിരിക്കുകയാണ്. തറവാട് വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തറവാട് വണ്ടി എടുത്ത് കറങ്ങാണ്. അവരുടെ ഗോ ഫോർട്ടിസ് ഉണ്ട്, രണ്ട് പേരാണ് ഗോ ഫോർട്ടിസിലുള്ളത്. ഗൈസ് NGT NGT ഉണ്ട് ലാസ്റ്റ് സിക്സിൽ. 22 ഏരിയ 51 ലാസ്റ്റ് സിക്സിലുണ്ട്. 11 കളിക്കുന്ന TL4 നമ്മൾ അവരിലേക്ക് ഒന്ന് പോയതാണ്. പക്ഷേങ്കിൽ അവർ നൈസായിട്ട് കളിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ ബാക്കി ടീമുകളൊന്നും കാണാൻ പറ്റില്ല. NGT നമുക്ക് നേരത്തെ ഓർട്ടോൺസിനെ വൈപ്പ് ചെയ്തു, അത് നമുക്ക് മിസ്സായി. കാരണം പല ടീമുകൾ പല സ്ഥലത്ത് പല ഫൈറ്റുകൾ ഗൈസ് നമുക്ക്, കാരണം 24 ടീമുകൾ അല്ലെങ്കിൽ 24 ടീമുകളുള്ളൊരു ടൂർണമെൻറ്റ് 22 ടീമുകൾ ഇന്ന് കളിച്ചു. അപ്പോൾ ഒരുപാട് സമയത്ത് ഇറാങ്കിലാണ് മാപ്പെന്ന് പറഞ്ഞാൽ പോലും അതായത് 22 കളിക്കുന്ന ഏരിയ 51 സ്പോട്ട് ചെയ്ത് തറവാടിലെ നൂപ്കിൻ നിൽക്കുന്നു. നമ്മൾ തറവാടുണ്ട്. നമ്മളുടെ ഇന്നത്തെ ഏറ്റവും OP കളിച്ചത് ഒന്നും സംശയമില്ല നമുക്ക് പറയാൻ പറ്റും. MR അല്ലെ RR ബ്ലാക്ക് ഫോക്സിലെ MRRR 8 കില്ലുമായിട്ട് നല്ല ഫോമിൽ. നമ്മളിപ്പോൾ നോക്കുമ്പോൾ തറവാട്, നമ്മളിനി മാപ്പ് ഒന്ന് എടുത്തു കഴിയുമ്പോൾ നമ്മളിനി മാപ്പിലേക്കാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി പോകുന്നത്. കാരണം
ആറ് ടീമുകളും ആറിടത്ത്, ഒരു ടീം പോലും ഒരിടത്തില്ല. ഗോ 46 ടി എൽ 4 ആണ് കുറച്ചെങ്കിലും അടുത്തുള്ളത്. തറവാട് ടീം ആരും തന്നെ അവരുടെ അടുത്തില്ല. സോണിൽ ഇപ്പോൾ ഉള്ളത് ഏരിയ 21 ആണ്, ഏരിയ 51 ആണ് സോണിലുള്ളത്. ഗോ 46 മിയാബായി ഒക്കെ സോണിൽ കയറിയിട്ടുണ്ട്, പക്ഷേങ്കിൽ ഏരിയ 51 ആണ് ഇപ്പോൾ സോണിലുള്ളത്. തറവാട് ഏകദേശം സോണിൽ തന്നെയാണ് ടീം നമ്പർ 22 റിച്ചു ജോസ്. അവർ സ്മോക്ക് ഇട്ടിരിക്കുകയാണ്. അവർക്ക് ഗോ 46 എന്നൊരു അടി കിട്ടിയൊന്നൊരു സംശയം, അതോ എം ആറിൻ്റെ കയ്യിൽ നിന്നാണ് നടത്തില്ല. 22 അതോ ഗോ 46 കയ്യിൽ നിന്നാണോ അതോ ടീം നമ്പർ 22 അടി കിട്ടിയത് അതോ അവർക്ക് അവരുടെ അടുത്ത് ഇല്ല, ഗോ 46 കയ്യിൽ നിന്ന് തന്നെയാണെന്നാണ് തോന്നുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ, നമ്മൾ ആരെങ്ങോട്ട് അടിക്കുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. കാരണം ഓ നമുക്ക് എന്തോ ഗ്ലിച്ച് പോലെ എന്തോ കാണുന്നുണ്ട്, കാരണം പലതും പലതായിട്ടാണ് കാണിക്കുന്നത്. ഏരിയ 51 ഗോ 46 അടുത്തേക്ക് പുഷ് ചെയ്യുന്നൊരു കാഴ്ച. അത് അടിച്ചിരുന്നു, വണ്ടിയെ തന്നെ അടിച്ചിടാൻ ശ്രമിക്കുന്നു. ഗോ രണ്ട് പ്ലെയേഴ്സേ ഉള്ളൂ ഗോ 46, അത് ഒരു പ്ലെയർ നോക്കാണ്, അമൽ ജോബ് നോക്കാണ്, റിച്ചു ജോസും റിച്ചു ജോസിനെ മിയാബായി നോക്കാക്കിയിട്ടുണ്ട്. ഇനി ചെയിൻ സ്മോക്കർ കാണാൻ പറ്റില്ല, ഇല്യാസിനെ നോക്കാക്കിയിട്ടുണ്ട്, ചെയിൻ സ്മോക്കർ എടുത്തിരിക്കുകയാണ്. അങ്ങനെ ഗോ 46 ഏരിയ 51 വൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇല്യാസിന്റെ കില്ല് വേറെ ആരോടും എടുത്തു, 12 NGT ഇല്യാസിന്റെ കില്ല് മേളിൽ നിന്ന് ലൂട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇല്യാസിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളുടെ മിയാബായി ശ്രമിച്ചത്. പക്ഷേ ആ കില് NGT വേഴ്സസ് 9 നമ്മുടെ ടീം 7 കില്ലാണ് ആറാറും വിക്കും കൂടി എന്താണ് ഇവിടെ കാണിക്കുന്നത്. അതാ NGTയുടെ കില്ല് ആറാറിന് നല്ല നോക്ക് കിട്ടുന്നുണ്ട്. NGTയുടെ കില്ലും കൂടി ഇവിടെ ആറാർ എടുക്കാൻ ശ്രമിക്കുകയാണ്. ഓ ഗൈസ് ഗൈസ് എത്ര കില്ലാണ് ഇവിടെ. ഓ ഗൈസ് കമോൺ, ആ കില് NGTയുടെ കില്ലും കൂടി ആറാറും വിക്കും കൂടി ചേർത്ത് എടുക്കുന്നു. ഒരു സ്ക്വാഡിനെ ഫുള്ള് വൈപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ആറാറിനെ വോയിക്കാൻ നോക്കിയിരിക്കുന്നു. ഗൈസ് ആറാറിന്റെ കില്ലും എടുക്കാൻ പറ്റുന്നില്ല. അതേസമയത്ത് വിക്ക് അടിച്ചിരിക്കുന്നു ഗൈസ്, ഒന്നും പറയാനില്ല. ആറാറും വിക്കും കൂടെ ആറാറിനെ മറികടന്ന് സെയിൻ ഷാടനെ അറ്റ് ദ സെയിം ടൈം TL4 അടിക്കുന്നു. TL4 അറ്റ് ദ സെയിം ടൈം തറവാടിനെ അടിക്കുന്നു. ഡാക്സും സെയിൻ ഷാട നോക്കാണ്, പക്ഷെ അവരുടെ ബാക്കി പ്ലെയേഴ്സായ വിങ് ടോപ്പ് നോക്കിയിട്ടുണ്ട്. ഗൈസ് നാല് ടീമുകൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. വിങ് ജോപ്പന് നല്ല അടി കൊടുത്തിരിക്കുകയാണ്. സെയിൻ ഷാട നോക്കാണ്, രണ്ട് പ്ലെയേഴ്സിനെ വിങ് ജോപ്പൻ അടിച്ചിട്ടിരിക്കുകയാണ്, എഡ്ജറിനെ അടിക്കുകയാണ്. ഡാക്സും AJ-യും ഇവിടെ തന്നെയുണ്ട്. വിങ് ജോപ്പനെ നേരിട്ട് ഡാക്സ് നോക്കാക്കിയിരിക്കുക, അതൊരു നല്ല മൂവായിരുന്നു. കാരണം എഡ്ജറിനെ എഡ്ജർ റിവൈവ് ആക്കുകയാണ്. സെയിൻ ഷാട നോക്കാണ്, ഇനി അയാൾ നൂപ്കിന്നും കൂടി മാത്രം തറവാടിന്റെ നൂപ്കിൻ മാത്രം TL4 വിങ് ജോപ്പനെ തീർത്തിരിക്കുകയാണ്. TL4 രണ്ട് പ്ലെയേഴ്സ് നോക്കാണ്, നൂപ്കിൻ കിടക്കുകയാണ്. സെയിൻ ഷാട അങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ TL4 എല്ലാവരെയും റിവൈവ് ചെയ്തിരിക്കുകയാണ്. സ്പാർട്ടനെ നഷ്ടമായി, പക്ഷെങ്കിൽ എഡ്ജറും ഡാക്സും AJ-യും ഉണ്ട്. 8 പേര് 4 കളിക്കാർ മിയാബായി മാത്രമല്ല, സെയിൻ ഷാട തീർന്നിരിക്കുകയാണ്. 7 പേര് അതിൽ ഒരു നൂപ്കിൻ മാത്രം ഒരു ടീം. TL4 3 പേര്, ഗോ 46 3 പേര്, അതാ മിയാബായിക്ക് നല്ലൊരു അടി കിട്ടുന്നു. നമുക്കിവിടെ ആരെ കാണണം അറിയില്ല. എന്തായാലും ഡാക്സ് നൂപ്കിൻ്റെ അങ്ങനെ തറവാട് വൈപ്പായിരിക്കുകയാണ്. ടോപ്പ് 3 ഇന്നും ഗോ 46, പക്ഷേ അവർ ഒരു പ്ലെയർ മാത്രം. TL4 ഇന്ന് നല്ലൊരു ചാൻസ്, കാരണം 3 പേര്. MR-ലെ RR മാത്രം ഗൈസ്, അതാണ് എടുത്ത് പറയേണ്ടത്. മിയാബായി RR-നെ അടിച്ചിരിക്കുകയാണ്, മിയാബായി RR-നെ അടിച്ചിരിക്കുകയാണ്. മിയാബായി RR-ന്റെ കില്ല് അങ്ങനെ അവസാനം മിയാബായി എടുത്തിരിക്കുകയാണ്. 7 കില്ലുമായിട്ട് ഇന്ന് മിയാബായി. നമുക്കറിയാം മിയാബായി വിക്ക് ഓൾറെഡി ഉണ്ട്, വിക്ക് മിയാബായിയെ സ്പോർട്ട് ചെയ്താണെന്ന് എനിക്ക് നടത്തില്ല. അങ്ങനെ ഇതുവരെ ഓർപ്പായിട്ട് കളിച്ച RR അവസാനം വീണിരിക്കുകയാണ്. പക്ഷേ ടോപ്പ് 3 എത്തിയിട്ടുണ്ട് ബ്ലാക്ക് ഫോക്സ്. നമുക്ക് ഉള്ള ടോപ്പ് 3 ടീംസ് എന്ന് പറയുന്നത് നമ്പർ കൂടുതലുള്ളത് ബ്ലാക്ക് ഫോക്സിനും, സോറി നമ്പർ കുറവാണ് ബ്ലാക്ക് ഫോക്സിൽ ഒരാളും ഗോ 46 ഒരാളും മാത്രം കളിക്കുന്നു. പക്ഷേങ്കിൽ TL4 3 പേര്, അതാ മിയാബായിയെ സ്പോട്ട് ചെയ്ത് കഴിക്കുന്നു. സിംഗിൾ ആണ് കൊടുക്കുന്നത്. മിയാബായിക്ക് നല്ല അടിയിരുന്നു, മിയാബായിക്ക് നല്ല അടി. ഓ മിയാബായിയുടെ കില്ല് എടുത്തിട്ടുണ്ട്. ടോപ്പ് 2 ഇനി വിക്ക് വേഴ്സസ് TL4 ഗൈസ്. നമുക്കറിയാം ബ്ലാക്ക് ഫോക്സ് ഒരുപാട് ചിക്കൻ അടിച്ച ടീമാണ്. നമ്മുടെ TL4 ഇവിടെ വന്നതിൽ അവർ ഒരുപാട് സെക്കൻഡൊക്കെ ആയിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇതുവരെ ഒരു ചിക്കണിന് എടുക്കാൻ സാധിച്ചില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് അതാണ്, കാരണം TL4 ഇന്നൊരു ചിക്കണിന് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. അവർക്ക് 3 പേരുണ്ട് ഗൈസ്, വിക്ക് ഒറ്റയ്ക്കാണ്. പക്ഷേങ്കിൽ വിക്ക് 11 കില്ലെടുത്തിന്ന് ഓവർ പവേഡായിട്ട് കളിച്ചൊരു ടീമാണ്. അത് AJ-യെ സ്പോർട്ട് ചെയ്ത് നമ്മളുടെ AW കൊണ്ട് അടിക്കുന്നു. AJ-ക്ക് നല്ല ഹിറ്റ് കൊടുത്തിരിക്കുകയാണ്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഒരാളുള്ളത്. വിക്കിന് AJ-യെ നോക്കാക്കിയിട്ടുണ്ട് ഗൈസ്, വിക്ക് AJ-യെ നോക്കാക്കിയിട്ടുണ്ട്. അതോ ഡാക്സിനെ നോക്കാക്കിയിട്ടുണ്ട് ഗൈസ്. ഓ
ഒരാൾ മാത്രം 1 vs 1. ഇനി കാരണം ടി എൽ ഫോർ, സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ടി എൽ ഫോർ ചിക്കൻ ഡിന്നർ കൊണ്ട് പോകുന്നതന്നെയാണ് ഞാൻ വിചാരിച്ചത്. കാരണം പക്ഷേങ്കിൽ വിക്ക് ഇവിടെ ഒരു ഓവർ പവേഡ് കളി കളിക്കുന്ന ഗൈസ്, നമുക്കൊന്നും പറയാനില്ല. എഡ്ജറിനെ അടിക്കുന്നു, അതാ വിക്ക് ഒറ്റയ്ക്ക്. ടീം ബ്ലാക്ക് ഫോക്സ് ഈസ് ബാക്ക്. നമുക്ക് ഒന്നും കൂടി പറയാം, ടീം ബ്ലാക്ക് ഫോക്സ് ഈസ് ബാക്ക്. മിസ്റ്റർ വിക്ക് 14 kills OP കളി ഒന്നും പറയില്ല. കാരണം നമ്മൾ ആദ്യം കണ്ടപ്പോൾ മിസ്റ്റർ RR ഒരു അടിപൊളി കളി, MRR ഒരു അടിപൊളി കളി, പക്ഷെ അതൊന്നും അല്ലെന്ന് തെളിച്ചുകൊണ്ട് MR Vic 14 kills, RR 9 kills, അവിടെ തന്നെ 23 kills, പിന്നെ 3 kills ചെല്ല 26, Hector 2 kills, 28 kills ഒരു കളിയിൽ നിന്ന്. കാരണം പ്ലേസ്മെന്റ് പോയിന്റ് 20 points, കിൽ പോയിന്റ്സ് 28 points, 48 points. ഈ സീസൺ 8 ആദ്യത്തെ മാച്ചിൽ ഇന്ന് ചിക്കൻ അടിച്ചിരിക്കുന്നത് നമ്മളുടെ സ്ലോട്ട് നമ്പർ 9 കളിച്ച ബ്ലാക്ക് ഫോക്സ് ആണ്. സെക്കൻഡ് എത്തിയിരിക്കുന്ന, സത്യം പറഞ്ഞാൽ ടി എൽ ഫോറിന് ഇത് നല്ലൊരു ചാൻസ് ആയിരുന്നു. കാരണം അവർക്ക് മനസ്സിലാകുമായിരുന്നു ഒരാളും കൂടി മാത്രമേ ടീമിൽ ബാക്കിയുള്ളായിരുന്നു. അവർക്ക് ഏകദേശം ഒരു പ്ലെയറിനെ നോക്കാക്കിയപ്പോൾ അവർക്ക് ഏകദേശം ഒരു പൊസിഷനും മനസ്സിലായിരുന്നു. പക്ഷേങ്കിൽ AWM വെച്ചിട്ട് 2 പേരെ ലാസ്റ്റിൽ മിസ്റ്റർ വിക്ക് നോക്കാക്കിയിരിക്കുകയാണ്. അത് തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. കാരണം 1 vs 3 ആയിരുന്നു MR Vic ഒരു ഓവർ പവേഡ് ഗെയിം. സെക്കൻഡ് എത്തിയിരിക്കുന്ന ടി എൽ ഫോർ, നമുക്ക് 3 kills ഡാക്സ് എടുത്തിരിക്കുന്നത്. പക്ഷേങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് അവർ ഒരു ചിക്കൻ ഡിന്നർ ഡിസർവ് ചെയ്ത കളി തന്നെയാണ് അവർ കളിച്ചത്. പക്ഷേങ്കിൽ നമുക്ക് ഇന്നത്തെ കളിയിൽ MR Team, അതായത് ടീം ബ്ലാക്ക് ഫോക്സ്, അവരുടെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് അവർ ചിക്കൻ ഡിന്നർ അർഹിച്ചിരുന്നു എന്ന് തന്നെ ഞാൻ പറയും. തേർഡ് എത്തിയിരിക്കുന്ന Go46 ആണ് ആശിഷ്. അവർക്ക് ഇന്നൊരു top 3 എത്തിയിട്ടുണ്ട്. അവർക്ക് മിയാബായ് 7 kills, അതൊരു OP കളിയാണ് മിയാബായ് ഇന്ന് കളിച്ചത്. ഇല്യാസ് 4 kills, ഇന്ത്യൻ 3 kills, മോട്ടു 1 kill. അങ്ങനെ മൊത്തത്തിൽ 7, 4, 11, 3, 15 kills അവരെടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് തേർഡാകാനേ സാധിച്ചിട്ടുള്ളൂ. ഫോർത്ത് എത്തിയിരിക്കുന്ന നമ്മുടെ തറവാടി ടീമാണ്. നമ്മൾ തറവാടിനെ കുറിച്ച് പറഞ്ഞാൽ അവർ പ്ലേസ്മെൻറ്റ് കളിച്ചെങ്കിലും നോപ്കിൻ 3 kills എടുത്തിട്ടുണ്ട്, വിങ് ജോപ്പിന് 1 kill ഉണ്ട്. അവർ ഫോർത്ത് എത്തുകയും ചെയ്തു, സെയിം ടൈം 4 kills എടുത്തു. ഓക്കെ, പിന്നെ 5th എത്തിയിരിക്കുന്ന NGT ആണ്. അവർക്ക് വെയിനിന് 3 kills ഉണ്ട്, ബോസിന് 1 kill ഉണ്ട്, ബോയ്ക്ക 1 kill ഉണ്ട്. അങ്ങനെ 5 kills 5th എത്തിയിരിക്കുകയാണ് NGT. 6th എത്തിയിരിക്കുന്നത് 22 കളിച്ച Area 51 ആണ്. 4 kills ആണ് അവർക്ക് എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. 7th എത്തിയിരിക്കുന്ന ഗോഡ്സൺ ആണ്. നമ്മൾ കണ്ടതാണ് അവരെ 3 പേരും ആദ്യം തന്നെ സിന്ന് തീർത്തതാണ്. പക്ഷേങ്കിൽ കോഡി ബാങ്ക്സ് മാത്രം ഒറ്റയ്ക്ക് കളിച്ചു, പക്ഷേ എത്താൻ പറ്റിയിട്ടില്ല. 8th എത്തിയിരിക്കുന്നത് പുതിയതായിട്ട് കളിച്ച ദാവൂദ് ടീമാണ്. അവർക്ക് കില്ലുകളൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേങ്കിൽ അവർ 8th എത്തി പ്ലേസ്മെൻറ്റ് പോയിന്റ് നേടിയിട്ടുണ്ട്. 9th എത്തിയത് ഓർട്ടോൺസ് ആണ്. അവർക്കും കില്ലുകളൊന്നും തന്നെയില്ല. 10th എത്തിയത് സിന്നാണ്. സിന്ന് പക്ഷേ അസറൽ, സിന്ന് വളരെ നല്ല രീതിയിൽ കളിച്ചു. പക്ഷേങ്കിൽ അവർക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ഫോക്സിൻ്റെ കൈകൊണ്ട് തീരേണ്ടി വന്നു. പക്ഷേങ്കിൽ സിൻ വെൽ പ്ലേഡ്. അവരൊരു കംബാക്ക് സീസൺ. അവർക്ക് 10th എത്തി 5 kills ഉണ്ട് അസറലിന്. പ്രൊഫസർ 1 kill, ഭരത് 1 kill, അങ്ങനെ 7 kills സിന്ന് ഇവിടെ എടുത്തത്. 11th എത്തിയിരിക്കുന്ന റോയൽ ഡിമോൺസ് ആണ്. 2 kills ആണ് അവർക്കുള്ളത്. 12th എത്തിയിരിക്കുന്ന നമ്മുടെ കാവാലം ഇ സ്പോർട്സ് ആണ്. കില്ലുകളൊന്നും തന്നെയില്ല. 13th എക്സ് ഔട്ട് ആണ്. ദിമിത്രിക്ക് 1 kill ഉണ്ട്, ആ ഒരു കില്ലേ ഉള്ളൂ അവർക്ക്. 14th എത്തിയിരിക്കുന്ന ഹൂനിയനാണ്. അവർക്ക് കില്ലുകളൊന്നും തന്നെയില്ല. 15th ആൽക്കോ ആണ്. വിക്കിക്ക് 1 kill ഉണ്ട്. 16th എത്തിയിരിക്കുന്ന എലൈറ്റിൻ്റെ Team 1 ആണ്. അതിൽ സ്പൈഡറിന് 1 kill ഉണ്ട്. 17th എത്തിയിരിക്കുന്ന എലൈറ്റിൻ്റെ Team 2 ആണ്. അതിൽ ബെക്കാടിക്ക് 2 kill ഉണ്ട്. 18th എത്തിയിരിക്കുന്ന ഡിയോക്സിസ് ആണ്. അതിൽ മാഡ്മാക്സ് 1 kill. 19th റിറ്റ്നിക്സ് ആണ് എത്തിയിരിക്കുന്നത്. 19th അതിന് ഡാർക്കിന് 1 kill ഉണ്ട്. നമ്മൾ കണ്ടതാണ് അരവിന്ദ് ബി ഫോക്സിനാണ് തീർത്തത്. 20th എത്തിയിരിക്കുന്നത് അക്കാഡ്സ്കി ആണ്. കില്ലുകളൊന്നും തന്നെ ഇല്ല. നമ്മൾ കണ്ടതാണ് Go46 ആണ് അവരെ തീർത്തത്. 21st എത്തിയിരിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് കളിച്ച Team 13 കിറോട്ടോയിൽ കളിച്ച അരവിന്ദ് ബി ഫോക്സ് ആണ്. ആൻഡ് ലാസ്റ്റ് 22 എത്തിയിരിക്കുന്നത് ബ്ലിറ്റ്സ് ആണ്. അവരെ ആദ്യം തന്നെ Go46 ആണ് വൈപ്പ് ചെയ്തത്. അപ്പോൾ അതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ ഒരു അപ്ഡേറ്റ്സ്. ഇന്ന് പക്ഷേ നമ്മൾ സത്യം പറഞ്ഞാൽ എടുത്തു പറയേണ്ടത് പെർഫോമൻസ് MR Vic, MR Hector, മിയാബായ്, അതേപോലെ തന്നെ നമ്മളുടെ സിന്നിൽ കളിച്ച നമ്മളുടെ സിൻ, പേര് നോക്കുന്നുണ്ട്, സിന്നിൽ കളിച്ച ഒരു പ്ലെയറുണ്ട്. ടീം നമ്പർ സ്ലോട്ട് ഇപ്പോൾ 10 എത്തിയിരിക്കുന്ന സിന്നിൽ കളിച്ച അസറൽ 5 kills. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ടോപ്പ് പെർഫോമൻസ് എന്ന് എടുത്തു പറയാനുള്ളത്. കാരണം RR വിക്കിൻ്റെയും ഒരു പെർഫോമൻസിൻ്റെ മുമ്പിൽ പക്ഷേ ഇന്ന് ബാക്കിയുള്ള എല്ലാ പെർഫോമൻസും നിഷ്പ്രഭമായി പോയെന്ന് തന്നെ ഞാൻ പറയും. കാരണം OP കളിയാണ് അവരിന്ന് കളിച്ചത്. 28 kill points 20 placement points ബ്ലാക്ക് ഫോക്സ്. അങ്ങനെ ഈ സീസണിൻ്റെ ആദ്യത്തെ മാച്ചിൽ ടേബിൾ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്.
ബാക്കി 14 പ്ലേസ്മെൻറ്റ് പോയിൻറ്റുമായിട്ട് ടി എൽ ഫോർ സെക്കൻഡ് എത്തിയിട്ടുണ്ട്. തേർഡ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഗോ ഫോർഡ് സിക്സ് ആണ്. പക്ഷേ അവർക്ക് നല്ല കിൽ പോയിൻറ്സ് ഉണ്ട് അത്യാവശ്യം. പക്ഷേങ്കിൽ അവർക്ക് പ്ലേസ്മെൻറ്റ് പോയിൻറ്റ് അവർ തേർഡ് എത്തിയിരിക്കുകയാണ് ഗൈസ്. കൺഗ്രാജുലേഷൻസ് ടു എവ്രി വൺ ഹു പ്ലേഡ് ടുഡേ. വെൽ പ്ലേഡ്. ഇന്ന് കണ്ടത് നമ്മളുടെ ഈ സീസണിലെ ഒരു സ്റ്റാർട്ടിങ്ങിന് ഒരു ഉദ്ഘാടനം, ഒരു ആചാര വെടി തന്നെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് ഈ സീസണിന് ഇതുപോലെ തന്നെ ഒരുപാട് ഒ പി മൊമെൻറ്റ്സ് ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കും. കാരണം ഇന്നിവിടെ കണ്ടത് വളരെ മികച്ചൊരു കളിയാണ് ഫ്രം ടീം നമ്പർ 9 ബ്ലാക്ക് ഫോക്സ്. വെൽ പ്ലേഡ്. 48 പോയിൻറ്റുമായിട്ട് ഈ സീസണിൻ്റെ ആദ്യത്തെ മാച്ച് കഴിയുമ്പോൾ അവർ ടേബിൾ ടോപ്പേഴ്സ് ആയിരിക്കുന്നു. നാളെ വീണ്ടും ഒരു മാച്ചുമായിട്ട് വീണ്ടും നമുക്ക് തിരിച്ചു വരാം. ദിസ് ഈസ് നിജോ സൈനിങ് ഔട്ട്. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.